സുഹൃത്തുക്കൾ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് അഷറഫാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടകൻ ശ്രീ അറക്കൽ നന്ദകുമാർ, മനോജ് രവീന്ദ്രൻ, ശ്രീ സജീവൻ നന്ദിക്കാട് എന്നിവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എസൻസിൻ്റെ ഇനോഗ്രൽ സെറിമണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ സ്വാഗത ഭാഷണത്തിനായി ഷിബു എർമനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, പി ടി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ രണ്ട് പരിപാടികളാണ് നടക്കുന്നത്. സമയം വളരെ വൈകിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വളരെ കൃത്യമായ ഷെഡ്യൂളിൽ നമ്മൾക്ക് തീർക്കേണ്ടതുണ്ട്. എസൻസ് എന്ന ഓൺലൈൻ മാഗസിൻ്റെ ഉദ്ഘാടനം, ആ ചടങ്ങാണ് ഒന്ന്. രണ്ടാമത് പ്രൊഫസർ രവിചന്ദ്രൻ അവതരിപ്പിക്കുന്ന വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന വിഷയത്തിൻ്റെ അവതരണം. ഈ ആദ്യത്തെ സെഷൻ എസൻസിൻ്റെ ഉദ്ഘാടനമാണ്. അതിൻ്റെ അധ്യക്ഷനായി എസൻസിൻ്റെ സെക്രട്ടറി ശ്രീ അഷറഫിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കിത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കിട്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്ന ശ്രീ അറക്കൽ നന്ദകുമാർ സാറാണ്. അദ്ദേഹം പ്രശസ്ത സിനിമ സംവിധായകനാണ്. ഇപ്പോൾ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. അതിലുപരിയായി പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമ കേരളത്തിലെ ആദ്യമായി യുക്തിവാദ സ്വതന്ത്ര ചിന്ത ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായി കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ സജീവൻ അന്തിക്കാടിൻ്റെ പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയുടെ സംഗീത സംവിധായകനാണ്. ആകാശവാണിയുടെ മൂന്ന് എ ഗ്രേഡ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ. ചിത്രകാരനാണ്. ഇപ്പോൾ മാതൃഭൂമി പത്രത്തിൽ സംഗീത കോളം കൈകാര്യം ചെയ്യുന്നു. ഏറ്റവും പുതിയതായി പൂമരം എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം അദ്ദേഹം നിർവഹിക്കുന്നു. ആക്ഷൻ ഹീറോ ബിജു, 1983 എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ എബ്രിത് ഷൈനിൻ്റെ ചിത്രമാണത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനുണ്ട്. അദ്ദേഹം ശ്രീ നന്ദകുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എസൻസിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ ആശംസ അർപ്പിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തും കേരളത്തിൽ സ്വതന്ത്രചിന്ത പ്രവർത്തനത്തിൽ, ആശയപ്രചരണത്തിൽ വളരെ സജീവമായ സാന്നിധ്യവുമായ, എല്ലാവർക്കും സുപരിചിതനായ, മുഖവരെ ആവശ്യമില്ലാത്ത ശ്രീ സജീവൻ അന്തിക്കാട്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എസൻസ് എന്താണ്, എസൻസിൻ്റെ ഉദ്ദേശം എന്താണ്, എസൻസിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നടത്തുന്നതിന് വേണ്ടി നമ്മളോടൊപ്പമുള്ള എസൻസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ മനോജ് രവീന്ദ്രൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നടത്തും. ശ്രീ മനോജിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിൽ വളരെ താല്പര്യപൂർവ്വം മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് കുറേ അധിക ദിവസങ്ങളായി ഈ പരിപാടിയെക്കുറിച്ച് അന്വേഷിച്ചും ഫോൺ വഴിയും ഒക്കെ അന്വേഷിച്ച് ഇത് വളരെ താല്പര്യപൂർവ്വം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യചിന്ത പുലർത്തുന്ന ഇവിടെ എത്തിയ സുഹൃത്തുക്കൾക്ക് ബി ടി സ്മാരക സമിതിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി. അടുത്തതായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് പ്രശസ്ത സംഗീത സംവിധായകൻ അറക്കൽ നന്ദകുമാർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വതന്ത്രമായ ചിന്ത, അത് ധൈര്യപൂർവം പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദി സംജാതമാകുക, അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഇതിൻ്റെ ഒരു നമ്മുടെ എസൻസിൻ്റെ ഈ മാഗസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ട്, ഓൺലൈൻ മാഗസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി എന്നെ നിയോഗിക്കപ്പെട്ടതിൽ ഞാൻ ഇതിൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ നന്ദി പറയുന്നു. ഭൗതികമായ സത്യം, നീതി, ശാസ്ത്രം, അതിനെക്കുറിച്ചുള്ള അന്വേഷണം, ഈ പ്രപഞ്ചത്തിൽ മറ്റ് സൂപ്പർ നാച്ചുറൽ എലിമെൻസ് ഒന്നുമില്ല, നമ്മൾ മനുഷ്യരും പക്ഷി മൃഗാദികളും മാത്രമേ ഉള്ളൂ, നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സത്യം എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ ഒരു സഹയാത്രി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെയും ഇനിയുള്ള എസൻസിൻ്റെ ബാക്കിയുള്ള
പ്രവർത്തനങ്ങളുടെയും എല്ലാം ഭാഗഭാക്കാകുവാൻ വളരെയേറെ താല്പര്യമുണ്ട്. ഞാൻ ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടാകും, നാളെയും എൻ്റെ കലാപ്രവർത്തനം ഇതുപോലെയുള്ള നമ്മുടെ സ്വതന്ത്ര ചിന്തകളുടെ ബേസിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഞങ്ങളീ സംഗീത കലാകാരന്മാർ, ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കുന്നവർ, അവരെ പഠിപ്പിച്ച് ഉറപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ഭക്തി ഉണ്ടെങ്കിലേ സംഗീതമുണ്ടോ ഉള്ളൂവെന്ന്. ഇതിൽ വളരെ വലിയൊരു വിഡ്ഢിത്തരമുണ്ട്. നമ്മൾ ഏത് കാര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിലാണ് ഭക്തി വേണ്ടത്. ഭക്തിയുടെ വ്യാഖ്യാനം അവിടെ വേറെയാണ്. നമ്മൾ സംഗീതം പഠിക്കുകയാണെങ്കിൽ നമുക്ക് സംഗീതത്തിനോടാണ് ഭക്തി വേണ്ടത്. ഇവിടെ ഭക്തി എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഭൗതികമായ ലോകത്ത് നമ്മൾ പരസ്പരം മനസ്സിലാക്കുകയും മറ്റ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈ ലോകത്തെ തന്നെ മറന്ന് പരസ്പരമുള്ള മനുഷ്യ ബന്ധങ്ങളെ മറന്ന് ജീവിക്കുന്നവരെ പുതിയൊരു വെളിച്ചത്തിലേക്ക് പിടിച്ച് നിർത്തുവാൻ, അവരെ ആനയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ എസൻസ് വളരെയേറെ, എസൻസിൻ്റെ ഈ ഓൺലൈൻ മാഗസീനിലൂടെയും സ്വതന്ത്ര ചിന്ത പ്രചരിപ്പിക്കുന്നവരുടെ ഈ ഒത്തൊരുമ അതിന് വളരെയേറെ സഹായമാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ ഈ എസൻസിൻ്റെ ഓൺലൈൻ മാഗസിൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔപചാരികമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. മ്യൂസിക്കൽ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സജീവൻ അന്തിക്കാടൻ്റെ, അദ്ദേഹത്തിൻ്റെ പ്രഭുവിൻ്റെ മക്കൾ എന്ന ചിത്രത്തിലെ ഞാൻ സംഗീതം ചെയ്ത, അദ്ദേഹം തന്നെ രചിച്ച് ഞാൻ സംഗീതം ചെയ്ത ഒരു ഗാനം, ഇത് ആ ചിത്രത്തിലൊരു സമൂഹഗാനമാണ്. സമൂഹഗാനം ഞാനിവിടെ ഒറ്റയ്ക്ക് പാടാൻ പോവാണ്, അതിൻ്റെതായ ചില പരിമിതികളുണ്ടാകും. പരമാത്മാവിൻ പരമാർത്ഥത്തെ പലരും പലതായി ചൊല്ലി, പണ്ഡിതമന്യർ പരഹൃദയജ്ഞർ പലതാം ജാതി മതസ്ഥർ, കണ്ണിനു നേരെ കാണാത്തതിനും എന്തിനും ഏതിനുമെല്ലാം ദൈവം എന്നൊരു പേരും ചാർത്തി ചിന്തയെ ബന്ധിതമാക്കി. പരമാത്മാവിൻ പരമാർത്ഥത്തെ പലരും പലതായി ചൊല്ലി, പലരും പലതായി ചൊല്ലി, പണ്ഡിതമന്യർ പരഹൃദയജ്ഞർ പലതാം ജാതി മതസ്ഥർ, കണ്ണിനു നേരെ കാണാത്തതിനും എന്തിനും ഏതിനുമെല്ലാം ദൈവം എന്നൊരു പേരും ചാർത്തി ചിന്തയെ ബന്ധിതമാക്കി. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ ജനിച്ച മാത്രയിൽ മതമായെത്തി പിടിച്ചുലച്ചു ജന്മത്തെ. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അന്ധവിശ്വാസങ്ങൾ ജനിച്ച മാത്രയിൽ മതമായെത്തി പിടിച്ചുലച്ചു ജന്മത്തെ. സ്വതന്ത്ര ചിന്തയെ മതവ്രണത്തിൻ ഖഡ്ഗം വീശിയൊതുക്കി മതിച്ചു നിൽപ്പൂ മതമേലാള പൗരോഹിത്യപരാധങ്ങൾ, പൗരോഹിത്യപരാധങ്ങൾ. പരമാത്മാവിൻ പരമാർത്ഥത്തെ പലരും പലതായി ചൊല്ലി, പലരും പലതായി ചൊല്ലി, പണ്ഡിതമന്യർ പരഹൃദയജ്ഞർ പലതാം ജാതി മതസ്ഥർ, കണ്ണിനു നേരെ കാണാത്തതിനും എന്തിനും ഏതിനുമെല്ലാം ദൈവം എന്നൊരു പേരും ചാർത്തി ചിന്തയെ ബന്ധിതമാക്കി. മതം തെളിച്ചൊരു വഴിയിൽ മർത്യർ നടന്നു വർഷശതങ്ങൾ, വംശഹത്യകൾ കൂട്ടക്കൊലകൾ വർഗീയതകൾ കുടിലതകൾ. മതം തെളിച്ചൊരു വഴിയിൽ മർത്യൻ നടന്നു വർഷശതങ്ങൾ, വംശഹത്യകൾ കൂട്ടക്കൊലകൾ വർഗീയതകൾ കുടിലതകൾ. ഇരുൾ പരന്നൊര വഴിയിൽ മർത്യൻ പകച്ചുപോയി പലവട്ടം, ഉദിച്ച ഗാഥ തമസ്സിൽ പുതിയൊരു യുക്തിബോധ വെളിച്ചം, യുക്തിബോധ വെളിച്ചം. പരമാത്മാവിൻ പരമാർത്ഥത്തെ പലരും പലതായി ചൊല്ലി, പണ്ഡിതമന്യർ പരഹൃദയജ്ഞർ പലതാം ജാതി മതസ്ഥർ, കണ്ണിനു നേരെ കാണാത്തതിനും എന്തിനും ഏതിനുമെല്ലാം ദൈവം എന്നൊരു പേരും ചാർത്തി ചിന്തയെ ബന്ധിതമാക്കി. അതായത് എസൻസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടി മനോജ് രവീന്ദ്രൻ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പറഞ്ഞതുപോലെ എസൻസ് എന്ന് പറയുന്നത് ശരിക്കും വ്യവസ്ഥാപിതമായി രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന തന്നെയാണ്. അതായത് ഒരു ഓൺലൈൻ മാഗസീൻ മാത്രമല്ല, വേറെ പല ഉദ്ദേശ ലക്ഷ്യങ്ങളും സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ സാധിക്കും എന്ന വ്യക്തമായ ബോധ്യത്തോടെ കൂടിയിട്ടുള്ള ഒരു കൂട്ടം സ്വതന്ത്ര ചിന്തകരുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് എസൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഇന്നിൻ്റെ സമൂഹത്തിൽ എസൻസിൻ്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും പ്രചരിപ്പിക്കാൻ ഏറ്റവും അധികം നവമാധ്യമങ്ങൾ ഉപയോഗിക്കാവുന്ന തലത്തിലേക്ക് പുരോഗമനപരമായ ഓരോ വസ്തുക്കൾ എത്തിയിട്ടുണ്ടെങ്കിലും, നമ്മൾ യുക്തി ചിന്തകർ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എത്രമാത്രം ഈ വക കാര്യങ്ങളിൽ വ്യാപൃതരാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, യുക്തിചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ഭയപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്കെല്ലാം ഒരു ധൈര്യം പകരാനും യുക്തിചിന്തയുടെ പുതുവെളിച്ചം പകരുക എന്നൊരു ഉദ്ദേശം കൂടി മുന്നിൽ വെച്ചിട്ടാണ് എസൻസ് തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ജനകീയമായ, ഏറ്റവും പോപ്പുലറായ അന്ധവിശ്വാസമാണ് ദൈവവിശ്വാസം അല്ലെങ്കിൽ മതപരത എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസത്തിലെ സൂപ്പർ സ്റ്റാറായ, സൂപ്പർ നായകനായ ദൈവത്തെ വിമർശിക്കുന്നവർ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിലെ ശത്രുക്കൾ തന്നെയായിരിക്കും. പക്ഷേ ഇവർ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്നാൽ, എന്തുകൊണ്ട് വിമർശിക്കുന്നു, അതിൻ്റെ വസ്തുതാപരമായ അടിസ്ഥാനം എന്തെല്ലാം, ശാസ്ത്രത്തെ മാനദണ്ഡമാക്കി, ശാസ്ത്രീയ വൃത്തിയെ മാനദണ്ഡമാക്കി ശാസ്ത്ര മനോവ്യാപാരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം എസൻസിനുണ്ട്. അപ്പോൾ വളരെ പരിമിതമായ ഈ ഒരു സമയത്തിനുള്ളിൽ എസൻസിൻ്റെ വെബ് മീഡിയകളുടെ, അതായത് സാമൂഹിക പ്രവർത്തനങ്ങളുടെ അല്ലാതെ വെബ് മീഡിയകളുടെ ഒരു ഔട്ട്ലൈൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇതാണ് എസൻസിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൽ യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും, കേരളത്തിൽ മാത്രമല്ല വലിയൊരു പരിപ്രേക്ഷ്യത്തിൽ യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും പ്രചരിപ്പിക്കുക എന്നതും, യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് വരാൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ പറ്റം ആളുകളുണ്ട് സമൂഹത്തിന് മുമ്പിൽ. നേരത്തെ പറഞ്ഞ യുക്തിവാദം അല്ലെങ്കിൽ യുക്തിവാദി എന്ന് പറയുന്നത് ജനകീയമാവാത്തത് കൊണ്ട് മാത്രം ഇതിലേക്ക് വരാൻ ഭയന്ന് നിൽക്കുന്ന ഒരു വലിയ സമൂഹം നമ്മളുടെ ഇടയിലുണ്ട്, പല സ്ഥലങ്ങളിലായിട്ടും പല വിഭാഗങ്ങളിലായിട്ടും. അപ്പോൾ ഈ ഒരു തുറന്നു പറച്ചിലിന് ഇത്തരത്തിലുള്ള ആളുകളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, ചിന്തയുടെ ലോകം വളരെ വിശാലമാക്കുക, ശാസ്ത്രീയ വൃത്തി ഇവരുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമാക്കുകയും ഒപ്പം ധൈര്യം തന്ന് സമൂഹത്തിൻ്റെ എന്താ പറയുക പ്രധാന ലൈം ലൈറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഭയം എന്നത് മതത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ഭയം ഇല്ലാതാക്കുക എന്നതാണ് എസൻസിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇതാണ് നമ്മളുടെ വെബ് മീഡിയകളുടെ ഒരു മിഷനിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ മാഗസീനുകളുണ്ട്, ഓൺലൈൻ മീഡിയ ഉണ്ട്, ഓൺലൈൻ സെമിനാറുകൾ, ഓൺലൈൻ ഡിബേറ്റുകൾ നമ്മൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയപരമായ എന്ത് കാര്യങ്ങളും ചോദിച്ചറിയുവാനും സംവദിക്കാനും, നമ്മൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ, സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും ഉള്ള ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് എസൻസിൻ്റേത്. കൃത്യമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണയായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ, ഇപ്പോൾ രവി മാഷിൻ്റെ ആണെങ്കിലും ജബ്ബാർ മാഷിൻ്റെ ആണെങ്കിലും വിശ്വനാഥൻ ഡോക്ടറുടെ ആണെങ്കിലും, ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകൾ ഇരുന്ന് കാണുക എന്നത് ഒരു പരിധി വരെ ചിലർക്കെങ്കിലും ഈ സമയപരിമിതിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. പക്ഷേ എസൻസിൽ നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കംപ്രസ്ഡ് ഫോം, ആശയങ്ങളുടെ കാതലുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ചെറിയ ചെറിയ വീഡിയോകളാക്കി സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുക. നമ്മളുടെ ആശയത്തെ ഇത്രയധികം വ്യക്തമായി പ്രചരിപ്പിക്കുന്ന ആളുകളുടെ റീച്ച് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എസൻസിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് എസൻസിൻ്റെ ഹോം പേജാണ്. ഈ ഹോം പേജ് കഴിഞ്ഞിട്ട് വെറുതെ സ്ക്രീൻഷോട്ടുകൾ മാത്രമേ ഉള്ളൂ, ലോഗിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. അടുത്ത സ്ലൈഡ്, ഇതും ഹോം പേജിൻ്റെ രണ്ടാമത്തെ ഒരു ഇതാണ്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ആർട്ടിക്കിളുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും ആർട്ടിക്കിൾസ് അവൈലബിൾ ആണ്. സമകാലീന വിഷയങ്ങൾ, മതപരമായിട്ടുള്ള വിഷയങ്ങൾ, ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ, ഇതിനെപ്പറ്റിയെല്ലാം എഴുതുവാനും പ്രചരിപ്പിക്കാനും കഴിവുള്ള തക്കവണ്ണം ശക്തരായ ഒരു കൂട്ടം യുക്തിചിന്തരായ എഴുത്തുകാരുടെ സപ്പോർട്ട് നമുക്ക് ഈ ഉദ്യമത്തിനുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്.
ഇത് അഡ്മിൻ പാനലിൻ്റെയും ആർട്ടിക്കിൾ സപ്പോ തന്ന് നമ്മളെ സഹായിക്കുന്നവരുടെയും ഒരു ലിസ്റ്റാണ്. അടുത്തത് ഈ ഒരു ഭാഗത്താണ് നമ്മളിതിനെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നാണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ ഏത് വിഷയത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് സ്വതന്ത്രമായി ചോദിക്കാനുള്ള ഒരു ഏരിയ ആണ് ആ ഒരു ഡയലോഗ് ബോക്സ്. ആ ഡയലോഗ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, അതിനുള്ള ഉത്തരങ്ങൾ നമ്മളുടെ പാനലിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഏരിയ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്ന അവസാനത്തെ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് നല്ലൊരു നാളേക്ക് വേണ്ടി സത്യത്തിനെ മാത്രം ആരാധിക്കുന്ന, ശാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള, യുക്തിചിന്തയെ അടിസ്ഥാനമാക്കി, സ്വതന്ത്ര ചിന്തയെ അടിസ്ഥാനമാക്കി, മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വളരെയധികം എന്താ പറയുക പുതുമയുള്ള ആശയസമ്പുഷ്ടമായ ഒരു സമൂഹം, അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാവാത്ത, പേടിച്ച് ജീവിക്കാത്ത, അത്ഭുത ലോകത്തെ അജ്ഞാത ശക്തികൾ നമ്മളെ സഹായിക്കുമെന്ന ചിന്തയിലേക്ക് പോകാത്ത രീതിയിൽ അവനവനിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് ശാസ്ത്രീയതയെ മാനദണ്ഡമാക്കി മുന്നോട്ട് പോകുന്ന ഒരു വരം തലമുറയാണ് നമ്മളുടെ ലക്ഷ്യം. എസെൻസിൻ്റെ ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായി നിങ്ങളെ ഇവരുടെയും സഹകരണവും പങ്കാളിത്തവും ആവശ്യമാണ്. അതുണ്ടാകുമെന്ന പ്രത്യാശയോടുകൂടി നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സിന് നമുക്കായിരുന്നു സുപരിചിതനായ സജീവ് നന്ദിക്കാട് സാറിന് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് അഷ്റഫ്, ഉദ്ഘാടകൻ അറക്കൽ നന്ദകുമാർ, സ്വാഗത പ്രസംഗികൻ ഷിബു അരമല്ലൂർ, ശ്രീ മനോജ് രവീന്ദ്രൻ, ശ്രീ പ്രശാന്ത് രണ്ടിടത്ത്, രവി മൂവാറ്റുപുഴ, ക്യാമറമാൻ മഞ്ജുലാൽ, ഷിബു അരമല്ലൂർ, മറ്റു സ്വതന്ത്ര ചിന്തകരെ, സുഹൃത്തുക്കളെ, എസെൻസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു. മഹത്തായ പല തുടക്കങ്ങളും വളരെ ലളിതമാണ് എന്ന് പറയാറുണ്ട്. ഇതും വളരെ ലളിതമായ ഒരു ചടങ്ങാണ്. പക്ഷേ ഇതൊരു ഞാനൊരു വാക്ക് പറയുകയാണെങ്കിൽ, വേറൊരു മാവൻ്റെ വാക്ക് കടെടുത്ത് പറയുകയാണെങ്കിൽ, ഇത് ഞാനിതിനെ കാണുന്നത് ഒരു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, ഒരു മഹത്തായ കുതിച്ചു ചാട്ടം എന്ന രീതിയിലാണ്. ഇത് ഈ വാക്ക് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക ചരിത്രത്തിലെ ചില സവിശേഷ സന്ദർഭങ്ങളിലാണ്. 1929 ഇതുപോലൊരു സവിശേഷ സന്ദർഭം ഉണ്ടായതായി സ്വതന്ത്ര ചിന്തകർക്കറിയാം. അന്നാണ് ആദ്യമായി യുക്തിവാദി എന്ന ഒരു പദം കേരള സമൂഹത്തിൽ ആദ്യമായി സഹോദരൻ അയ്യപ്പൻ ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയും കൂടിയാണത്. ഒരു യുക്തിവാദി എന്ന ഒരു മാസിക പുറത്തിറക്കി, അതിലൂടെ യുക്തിവാദം എന്താണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കേണ്ടായി. അതൊരു മറ്റൊരു മതം പോലൊരു മതം അല്ല എന്നും, യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടുന്ന അറിവ് സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു മനോഭാവം മാത്രമാണ് യുക്തിവാദം. ഈ മനോഭാവം ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുക, സൃഷ്ടിക്കുക, അതിനുവേണ്ടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതാണ് യുക്തിവാദ പ്രവർത്തനം. അത് അന്ന് 1929 അത് തന്നെയാണ്, ഇന്നും അത് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ അവരുപയോഗിച്ച ടൂൾസ് എന്ന് പറയുന്നത് അച്ചടിയാണെങ്കിൽ നമ്മളതിൻ്റെ വല്ലാതെ അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിച്ചു. ഇപ്പം നമ്മളിവിടെ കാണിച്ചതുപോലെ, എസെൻസ് ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ നമുക്കിന്ന് വെർച്വൽ ലോകമുണ്ട്, യഥാർത്ഥ ലോകമുണ്ട്, അതുപോലെ പ്രിൻ്റ് മാത്രമല്ല ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. വീഡിയോസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, ഈ മാഗസിൻ തന്നെ ഓൺലൈൻ വഴി നമ്മൾ നടത്താൻ കഴിയും, സംവാദങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് ഈ എസെൻസ് മാറും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതിനെല്ലാവിധ പിന്തുണയും ഈ സ്വതന്ത്ര ചിന്ത സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ചെറിയൊരു അബദ്ധമായിരുന്നു, സജീവ് നന്ദിക്കാട് ആശംസ പ്രസംഗമായിരുന്നു. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് പ്രശാന്ത് ക്ഷണിച്ചോളൂ.
നമസ്കാരം. അപ്പോൾ എസെൻസ് എന്നുള്ള നമ്മുടെ പുതിയ സംരംഭം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ എസെൻസ് എന്നുള്ളത് ഇപ്പോൾ ഒരാൾ പറഞ്ഞ പോലെ ഈ വെബിലുള്ള ഒരു സംഭവം മാത്രമായി കരുതരുത്. എസെൻസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള സാധനമാണ്. അതിൻ്റെ ഒരു മുഖം മാത്രമാണ് വെബ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ് വെബും യൂട്യൂബ് ചാനലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എസെൻസിൻ്റെ മിഷൻസിനെ കുറിച്ച് മനോജ് വിശദമായി പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്യാൻ വിട്ടുപോയി തോന്നുന്നു, പോഡ്കാസ്റ്റ് എന്നുള്ള സംഭവം കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടെ വീഡിയോസ് കാണാൻ പറ്റും, പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും സ്വന്തം ഫോണിലുമൊക്കെ കേൾക്കണമെന്ന് ആഡിയോ ആയിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോഡ്കാസ്റ്റ് എന്നുള്ള സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആൻഡ്രോയിഡ് ആപ്പിലോ ഐട്യൂൺസിലോ സെർച്ച് എസെൻസ് ഓൺ സെർച്ച് ചെയ്താൽ ലഭ്യമാവും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്കത് ഫോണിൽ കൂടെ കേൾക്കാൻ പറ്റും, അതിൻ്റെ ഓഡിയോ. അപ്പോൾ ആ ഒരു വിഭവം കൂടെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാണ്. പക്ഷേ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ ശക്തി എന്താ വെച്ചാൽ ഈ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും അവതരിപ്പിക്കുന്ന പരിപാടികൾ തന്നെയാണ്. പരിപാടികളില്ലാതെ അതിലൊന്നും കാര്യമില്ല. അപ്പോൾ എസെൻസ് എന്നുള്ളത് റാഷണലിസം പ്രൊമോട്ട് ചെയ്യാനുള്ള, എത്തീസം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കേരളം ബേസ് ചെയ്തിട്ടാണേ ഉള്ളൂ, പക്ഷേ നമ്മുടെ പ്രവൃത്തി മണ്ഡലം ലോകം മുഴുവനാണ്. അപ്പോൾ ഒരു വളരെ ഒരു വലിയ പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വളരെ നന്നായി കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ആശയമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്ത നന്ദകുമാർ സാർ നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞ് ചിറ്റൂർ കോളേജിലാണ് പഠിച്ചതെന്ന്. ഞാനും ചിറ്റൂർ കോളേജിൽ പഠിച്ചത് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ആറായി എല്ലാം താമസിച്ച ആളാണ്. പിന്നെ ബാക്കി എല്ലായിടത്തും നന്ദി പറയേണ്ട ആവശ്യമില്ല, അവരൊക്കെ എസെൻസിൻ്റെ ആൾക്കാർ തന്നെയാണ്. സജീവൻ അന്തിക്കാട്, മനോജ്, ഷറഫ് എല്ലാവരും, നിങ്ങളെല്ലാവരും നന്ദി പറയുന്നു. ഹാൾ നിറഞ്ഞു, താങ്ക് യു. ഇനി എസെൻസിൻ്റെ എല്ലാവിധ ഭാവി പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.